നമസ്കാരം. ഒരല്പം ചരിത്രമാണ്. നമ്മുടെ ചേര ചോള രാജവംശത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഭാരതം പണ്ട് എങ്ങനെയായിരുന്നു? അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾ നമ്മളോട് ചേർന്നിരുന്നു? അഫ്ഗാനിസ്ഥാൻ, ഇന്തോനേഷ്യ, മലേഷ്യ, ഭൂട്ടാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്നതായിരുന്നു അഖണ്ഡ ഭാരതം. ഈ അഖണ്ഡ ഭാരത സങ്കല്പം തന്നെയാണ് ഇന്നും ശരിക്കും ഭാരതീയ സാംസ്കാരിക വിചാരധാരയിൽ ഉള്ളത്. ഈ അഖണ്ഡ ഭാരതത്തിൻ്റെ ഒരു ഭരണകർത്താവായിരുന്നു പരമേശ്വര മഹാരാജാവ്. ഈ രാജാവിൻ്റെ പേര് അധികമാരും കേട്ട് കാണില്ല, പക്ഷേ പിന്നീട് അദ്ദേഹം പേര് മാറ്റി. അതെങ്ങനെയാണ് എന്ന് നോക്കാം. അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു സങ്കല്പം കടന്നു വരികയും മറ്റൊരു മതവിഭാഗത്തിൻ്റെ പ്രേരണയാൽ ഇത് ഈ അഖണ്ഡ ഭാരതത്തെ പലതായി വെട്ടിമുറിക്കപ്പെടുകയും ഈ രീതിയിൽ നമ്മൾ അങ്ങനെ തെന്നിത്തെറിച്ച് പലതായി മാറുകയുമായിരുന്നു എന്നത് ചരിത്രം. ചരിത്രത്തിൻ്റെ വഴികളിലൊക്കെ അത് പറയുന്നുമുണ്ട്. പിന്നെ വളച്ചൊടിക്കപ്പെട്ട ധാരാളം ചരിത്രവും നമുക്കുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ മുഗൾ ഭരണാധികാരികളുടെ ചരിത്രം. അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇന്ത്യ പിടിച്ചടക്കാൻ വന്ന, ഇന്ത്യയെ മതരാഷ്ട്രമാക്കാൻ മുന്നിട്ടിറങ്ങിയ കാപാലികന്മാരാണ് ഇവന്മാരെന്നൊക്കെ ഉള്ളത് വാസ്തവം. അവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായി മുദ്രകുത്തുകയും ഒക്കെ ചെയ്തത് ചരിത്രത്തെ വളച്ചൊടിക്കലാണ്. അത് ഇന്ത്യ ഈ 60 കൊല്ലം ഭരിച്ച കോൺഗ്രസ് സർക്കാരിന് അതിന് വലിയ പങ്കുണ്ട്. കാരണം ഈ പുസ്തകങ്ങളിലും കുട്ടികളുടെ പുസ്തകങ്ങളിലും പാഠപുസ്തകങ്ങളിലും NCERT യുടെയും CBSE യുടെയും ഒക്കെ പുസ്തകങ്ങളിൽ ഇവരെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനിമാരാക്കി മാറ്റുവാൻ ഉള്ള ആ ഒരു കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നെഹ്റുവിയൻ സംസ്കാരത്തിൻ്റെ ആ ഒരു പിന്തുടർച്ചക്കാരുടെ ആ ഒരു ത്വര വളരെ വലുതായിരുന്നു എന്ന് വേണം പറയാൻ. നമുക്ക് പരമേശ്വരയെക്കുറിച്ച് ഒരു ലേഖനം വന്നത് ഒന്ന് നോക്കാം. മലേഷ്യയും ഇന്തോനേഷ്യയും ഒക്കെ അടക്കി വാണിരുന്ന ശക്തനായ ഒരു മഹാരാജാവായിരുന്നു മഹാരാജാവ് പരമേശ്വര. പല യുദ്ധങ്ങളും നടത്തി തോറ്റ തുർക്കികൾക്ക് അവസാനം മനസ്സിലായി ഇനി യുദ്ധം ചെയ്ത പരമേശ്വരയെ തോൽപ്പിക്കാൻ കഴിയില്ല. തുർക്കികളും ആയിട്ടുള്ള യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. അവസാനം തങ്ങളുടെ സമാധാന ദൂതനായി ഒരു സൂഫി പണ്ഡിതനെ ഈ പരമേശ്വരയുടെ അടുത്തേക്ക് അയച്ചു. ആ സൂഫി പണ്ഡിതൻ കൊട്ടാരത്തിൽ രാജാവിൻ്റെ ഒപ്പം താമസിച്ച് പിന്നീട് വിശ്വസ്തനായി. അങ്ങനെ ആ സൂഫി പണ്ഡിതൻ്റെ ഉപദേശപ്രകാരം രാജ്യം വികസിപ്പിക്കാനും തുർക്കികളുമായുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും വേണ്ടി തുർക്കിയിലെ രാജാവിൻ്റെ ഇളയ മകളെ ഈ പരമേശ്വര വിവാഹം ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പരമേശ്വര എന്ന പേര് മാറി, മതം മാറി അവസാനം ഇസ്കന്ദർ ഷാ എന്ന പേര് സ്വീകരിച്ചു. അങ്ങനെ മലേഷ്യയും ഇന്തോനേഷ്യയും ഈ ഒരു മുസ്ലിം മതവിഭാഗത്തിൻ്റെ പ്രാമുഖ്യമുള്ള നാടായി മാറുകയായിരുന്നു. എന്തിനാ ഇതൊക്കെ എന്ന് ചോദിച്ചാൽ പലർക്കും ഉത്തരമില്ല. കാരണം ചരിത്രം ചെകഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചില കാര്യങ്ങൾ വർത്തമാനകാലം ചിന്തിക്കുമ്പോൾ ചില ചരിത്രങ്ങൾ നമുക്ക് ഓർമ്മ വരും. ഇതിപ്പോൾ ഒരു സൂഫി പണ്ഡിതൻ്റെ ഒരു വളരെ സ്മൂത്തായ, വളരെ മൃദുവായ ഒരു ചതിയിൽപ്പെടുകയായിരുന്നു പരമേശ്വര രാജാവ്. യുദ്ധം ചെയ്യാനറിയാം, പക്ഷേ കൃത്യമായി ബുദ്ധി പ്രയോഗിക്കാനും ഈ സൂഫി പണ്ഡിതൻ തന്നെ ചതിച്ച് തുർക്കി രാജാവിൻ്റെ മകളെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇത് മാറ്റും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും എന്ന് ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചു കാണില്ല. നമ്മൾ ചില വർത്തമാനകാല കാര്യങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ ഇപ്പോൾ എങ്ങനെ എത്തി, എങ്ങനെ എത്തും, എങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഈ കഥ ഒരു സാധാരണക്കാരന് ഓർമ്മ വന്നില്ലെങ്കിലും ചില ചരിത്രമറിയാവുന്നവർക്ക് ഈ കഥ ഓർമ്മ വരും. ചരിത്രം ആവർത്തിക്കപ്പെടുമോ എന്നൊന്നും നമുക്കറിയില്ല, പക്ഷേ ചരിത്രം ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനിയൊന്നും പറയുന്നില്ല. വെബ് ഡെസ്ക് 10 മിനിറ്റ് ന്യൂസ്.